ഇനി ഉപവാസത്തിന്റെ അത്ഭുത ശക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ മോശയും ഇസ്രായേൽക്കാരും അമലേക്കരുമായി യുദ്ധത്തിന് പോവുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തി വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിക്കാമോ? അമലേക്കർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോശുവായോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോശുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്ന് തന്നെ നിന്നു. ജോശുവ അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. മതി, ഇനി ഒരു 10 മിനിറ്റ് ഇടം വലം തിരിയരുത്. മർമ്മപ്രധാനമായ ഒരു ആശയം ഇതിനകത്ത് കിടപ്പുണ്ട്. അത് ഗ്രഹിക്കണമെങ്കിൽ അല്പം ശ്രദ്ധ വേണം. തെക്കും വടക്കും തിരിഞ്ഞിരുന്നാൽ മനസ്സിലാവില്ല. ഒരു മർമ്മപ്രധാനമായ ആശയം ദൈവം പഠിപ്പിക്കുകയാണ്. അമലേക്കർ, ബൈബിളിലുടനീളം നിങ്ങൾ അമലേക്കർ എന്ന് കണ്ടാൽ അമലേക്കർ എന്നത് പിശാചിൻ്റെ പ്രതീകമാണ്. സാത്താൻ്റെയും സാത്താൻ്റെ സൈന്യങ്ങളുടെയും പ്രതീകമാണ് ബൈബിളിൽ അമലേക്കർ. അതുകൊണ്ട് അമലേക്കരെ പരിപൂർണമായി നശിപ്പിക്കണം എന്നാണ് ദൈവം സാവൂളിനോട് കൽപ്പിച്ചത്. സാവൂൾ എന്ന രാജാവ് രാജസ്ഥാനത്ത് നിന്ന് തിരസ്കൃതരാവുന്നതിൻ്റെ ഒരു കാരണം അമലേക്കരെ പൂർണ്ണമായി നശിപ്പിക്കാത്തതാണ്. നമ്മളതൊക്കെ പിന്നീട് കാണുന്നതാണ്. സാവൂൾ എന്ന രാജാവ് രാജസ്ഥാനത്ത് നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അമലേക്കരെ, ദൈവം പറഞ്ഞു അമലേക്കരെ പൂർണ്ണമായി നശിപ്പിക്കണം. എന്നാൽ സാവൂൾ എന്ത് ചെയ്തു? അമലേക്കരെ എല്ലാവരെയും കൊന്നില്ല, അമലേക്കരെ എല്ലാവരെയും നശിപ്പിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് രാജസ്ഥാനത്ത് നിന്ന് സാവൂളിനെ ദൈവം മാറ്റി, ദാവീദിനെ രാജാവാക്കി. അങ്ങനെ സാവൂൾ തിരസ്കൃതനാക്കപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അമലേക്കരെ സ്പെയർ ചെയ്തതാണ്, അവരെ വെറുതെ വിട്ടതാണ്. അപ്പോൾ ബൈബിളിൽ അമലേക്കർ പിശാചിൻ്റെ പ്രതീകമാണ്. അവരോട് അനുരഞ്ജനമില്ല, ഒത്തുതീർപ്പില്ല, അവരോട് യുദ്ധമാണ്, അവരോടൊരു ഒത്തുതീർപ്പില്ല. അപ്പോൾ ഈ പിശാചുമായുള്ള യുദ്ധം, നമ്മുടെ ജീവിതം ഒരാത്മീയ പോരാട്ടമാണ്. വായിക്കാം എഫേസോസ് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. എഫേസോസ് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വേഗെടുത്ത്. എഫേസോസ് 6-ാം അധ്യായം 10 മുതൽ അവസാനമായി കരുത്തുള്ളവരാകുവിൻ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ശ്രദ്ധിക്കൂ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാത്താനും അവന്റെ സൈന്യത്തിനും എതിരായുള്ള ഒരു പോരാട്ടമാണ്. ഇപ്പൊ അമ്മാടത്ത് കൺവെൻഷൻ നടക്കുന്നു. അമ്മാടത്ത് കൺവെൻഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഒരച്ഛൻ വരുന്നു, അച്ഛൻ കൺവെൻഷൻ പ്രസംഗിക്കുന്നു, അച്ഛൻ ആരാധന നടത്തുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആളുകൾ വരുന്നു, ബൈബിൾ വായിക്കുന്നു, സ്തോത്രാഴ്ച ഇടുന്നു, ആരാധനയെ സംബന്ധിക്കുന്നു, പോകുന്നു. കൺവെൻഷൻ, ഇതല്ല കൺവെൻഷൻ. നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്, അദൃശ്യ ലോകം. നമുക്ക് കാണാൻ പറ്റാത്തൊരു ലോകം. ആ കാണാൻ പറ്റാത്തൊരു ലോകത്ത് ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരും സാത്താൻ്റെ ദൂതന്മാരും തമ്മിൽ വലിയ പൊരിഞ്ഞ യുദ്ധം നടക്കുന്ന ദിവസങ്ങളാണ് കൺവെൻഷൻ ദിവസങ്ങൾ. ദൈവദൂതന്മാർ പിശാചിന്റെ ദൂതന്മാരെ പരാജയപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. അങ്ങനെ അനേകം ജീവിതങ്ങളിൽ നിന്ന് സാത്താന്റെ ആധിപത്യം വിട്ടുപോയി ആളുകൾ മാനസാന്തരപ്പെടുന്നു, യേശുവിലേക്ക് വരുന്നു, കുടുംബത്തിൽ സമാധാനം വരുന്നു, കടബാധ്യത മാറുന്നു, രോഗത്തിന്റെ കെട്ടഴിയുന്നു. പിശാചിന്റെ ആധിപത്യമുള്ള ഒരുപാട് ജീവിതങ്ങളെ
ദൈവദൂതന്മാർ പടവെട്ടി മോചിപ്പിക്കുന്ന സന്ദർഭമാണ് കൺവെൻഷൻ ദിവസങ്ങൾ. നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ. പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല, മനുഷ്യരോടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ യുദ്ധമാണ്. അപ്പോൾ ദൈവം പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ മോശയോട് പറയുകയാണ്, ഇതാ ഈ ക്രിസ്തീയ ജീവിതത്തോട് യുദ്ധം ചെയ്യുന്ന സാത്താന്റെ പ്രതീകമായ അമലേക്കർ ഇതാ യുദ്ധത്തിന് വരികയാണ്. അങ്ങനെ പിശാച് യുദ്ധത്തിന് വരുമ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളുമായിട്ട് സാത്താൻ യുദ്ധത്തിൽ ഏർപ്പെടാൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യുന്നത് ജോഷുവായും അനുയായികളുമാണ്. മോശയോട് ദൈവം പറയുകയാണ്, ഇടം വലം തിരിയരുത്. മോശയോട് ദൈവം പറയുകയാണ്, മോശ ഇതൊരു സാധാരണ യുദ്ധമല്ല, മനുഷ്യ ശക്തിക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന ശക്തിയല്ല പൈശാചിക ശക്തി. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കണം, ദൈവം ഇറങ്ങി വരണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാത്താന്റെ മേൽ വിജയമുള്ളത്. ദൈവം നമ്മുടെ, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഒന്നും അല്ലാതായിട്ട് പോവും. എന്നാൽ മാമോദീസ വഴി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ ജീവനോടെ ഇറങ്ങി വസിക്കുന്നത് കൊണ്ടാണ് യേശുവിന്റെ ശരീരവും രക്തവും ഇറങ്ങി വന്ന് ജീവിക്കുന്ന യേശു നമ്മളിൽ വിശ്വാസം വഴി വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പിശാചിനെതിരെ ശക്തിയുള്ളവരായി മാറുന്നത്. നമ്മൾ പോവാൻ പറയുമ്പോൾ പോകുന്നത് അതുകൊണ്ടാണ്, നമ്മളിൽ ദൈവം ഉള്ളത് കൊണ്ടാണ്. പഴയ നിയമമാണ്, മാമോദീസ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം സംഭവിച്ചിട്ടില്ല, സാത്താൻ ഈ ശക്തികളെ യേശു കുരിശിൽ പരാജയപ്പെടുത്തിയിട്ടില്ല, പഴയ നിയമ കാലഘട്ടമാണ്. അതുകൊണ്ട് സാത്താൻ ശക്തനായിട്ട് നിൽക്കുന്ന കാലമാണ്. അതുകൊണ്ട് മോശയോട് ദൈവം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നമുക്ക് പാഠമാകാനാണ് ഇതെല്ലാം എഴുതപ്പെട്ടത്. മോശയോട് പഠിപ്പിക്കുകയാണ്, മോശെ നിങ്ങൾ യുദ്ധം ചെയ്താൽ ഒന്നും ആവില്ല, ദൈവദൂതന്മാർ യുദ്ധം ചെയ്യണം. ദൈവദൂതന്മാർ യുദ്ധം ചെയ്യണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ജോഷുവയും അനുയായികളും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ പറ്റില്ല, ജോഷുവയുടെയും അനുയായികളുടെയും കൂടെ. ജോഷുവ ഇങ്ങനെ വാളുയർത്തി നിൽക്കുമ്പോൾ മീഖായേൽ വാളുമായി ഇറങ്ങി വരണം. ഗബ്രിയേൽ, റഫായേൽ, റഗുവേൽ, ഉറിയേൽ, ക്രോവേന്മാർ, സോപ്പേന്മാർ, ജ്ഞാനാധിക്കർ, ഭദ്രാസന അധികാരികൾ, താത്വികന്മാർ, ബലവാന്മാർ, മുഖ്യദൂതന്മാർ, ദൈവദൂതന്മാർ, 12 വ്യൂഹം മാലാഖമാരുടെ സൈന്യനിരകൾ, സർവസന്നാഹങ്ങളുമായി ഇറങ്ങി വന്നിട്ട് അമലേഖരുമായി യുദ്ധം ചെയ്യണം. അതിനെന്നാ ചെയ്യണമെന്ന് അറിയാമോ? മോശെ നീ ഞാൻ നിനക്ക് തന്ന അധികാരത്തിന്റെ വടിയുമായി മലമുകളിലേക്ക് പോവുക. മലമുകളിലേക്ക് പോയിട്ട് നീ നിന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. ഇതാണ് മോശയുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക, ശരീരത്തിൽ വേദന അനുഭവിക്കുക, ശരീരത്തിൽ ഒരു ത്യാഗം ഏറ്റെടുക്കുക. അതാണ് കൈ ഉയർത്തിപ്പിടിക്കാന്ന് പറഞ്ഞ, വെറുതെ ഇങ്ങനെ കൈപൊക്കി നിൽക്കാനല്ല, നിന്റെ ശരീരത്തിൽ വേദന അനുഭവിക്കുക, ശരീരത്തിൽ സഹിക്കുക, ശരീരത്തിൽ പെയിൻ എടുക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോശ സമ്മതിച്ചു. മോശ അഹ്റോനെയും ഹൂറിനെയും കൂടെ കൂട്ടി മലമുകളിലേക്ക് ചെന്നു. എന്നിട്ട് താഴെ താഴ്വാരത്തിൽ അങ്കത്തട്ടിൽ രണാങ്കണത്തിൽ പോരാട്ട ഭൂമിയിൽ യുദ്ധം നടക്കുന്നത് കാണാം. ജോഷുവായും സൈന്യവും വർദ്ധിത വീര്യത്തോടെ ശത്രുക്കളെ ഒന്നൊന്നായി കൊന്നെടുക്കാനുള്ള ആവേശത്തോടെ ആഞ്ഞ് പാഞ്ഞ് ചെല്ലുന്ന നേരത്ത് മോശ കാണുകയാണ് ഇസ്രായേൽ സൈന്യത്തെ ഒന്നൊന്നായി അമലേക്കർ അരിഞ്ഞ് തള്ളുന്നു. മോശ പെട്ടെന്ന് ദൈവം പറഞ്ഞതോർത്ത് മോശ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് നിന്നു. കൈ ഉയർത്തിപ്പിടിച്ച് നിന്നു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ജോഷുവയുടെ മേൽ പുതിയ ഒരു പവർ, കാലബിന്റെ മേൽ പുതിയ ഒരു ശക്തി, ഇസ്രായേലിന്റെ 12 ഗോത്രത്തലവന്മാരുടെ മേൽ, സൈന്യാധിപന്മാരുടെ മേൽ, പടയാളികളുടെ മേൽ, പട്ടാളക്കാരുടെ മേൽ പെട്ടെന്നൊരു പവർ, പെട്ടെന്ന് എവിടുന്നങ്ങോണ്ട് ഒരു ശക്തി അങ്ങ് വരികയാണ്. പെട്ടെന്ന് ജോഷുവ ആയുധം എടുത്ത് പോരാടുമ്പോ ജോഷുവ കണ്ടു അമലേക്കരുടെ ശക്തി ക്ഷയിക്കുകയാണ്. ഒരു വാളുകൊണ്ട് ഇങ്ങനെ വെട്ടുന്ന സമയത്ത് 5-6 പേര് പെട്ടെന്ന് മറിഞ്ഞു വീഴുകയാണ്. കാണുകയാണ്, കൺമുമ്പിൽ കാണുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജോഷുവയുടെ കൂടെ മാലാഖമാർ ഇറങ്ങി വന്നു. ഏഞ്ചലിക് ബീങ്സ്, സ്വർഗീയ ദൂതന്മാരുടെ സൈന്യം, മാലാഖമാരുടെ സൈന്യനിരകൾ പെട്ടെന്ന്
ഇങ്ങ് ഇറങ്ങി വന്നു. മോശ ഇങ്ങനെ ശരീരത്തിൽ സഹിച്ചപ്പോൾ, നൗ ലിസൺ ടു മീ, when you take a pain in your body, when you are ready to take a inflict a pain in your body, angelic beings are released. നീ ശരീരത്തിൽ വേദന ഏറ്റെടുക്കുമ്പോ മാലാഖമാർ റിലീസ് ചെയ്യപ്പെടും. അതൊക്കെ പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് പിശാചിനെ തോൽപ്പിക്കാൻ മനുഷ്യന് ശക്തിയില്ല, അതിന് മാലാഖമാർ ഇറങ്ങി വരണം. ശരിക്കും പറഞ്ഞാൽ സാത്താനോട് യുദ്ധം ചെയ്യുന്നത് മനുഷ്യരല്ല, മാലാഖമാരാണ്. മാലാഖമാരാണ് യുദ്ധം ചെയ്യുന്നത്. മാലാഖമാരിറങ്ങി വരണം. മാലാഖമാരിറങ്ങി വരാൻ ദൈവോചനം പഠിപ്പിക്കുന്ന ഒരു വഴിയാണ് ഉപവാസം, അല്ലെങ്കിൽ ശരീരത്തിൽ വേദനയേറ്റെടുക. ശരീരത്തിൽ ഒരു കാര്യം അങ്ങ് അനുസരിച്ചു. മോശ ചെയ്യുന്ന എന്താണ്? ഇങ്ങനെ കൈ അങ്ങോട്ട് ഉയർത്തി പിടിച്ചു നിന്നു. 10 മിനിറ്റ് അങ്ങനെ അങ്ങോട്ട് ഉയർത്തി പിടിച്ചു. 15 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ. ആദ്യത്തെ ആവേശം നല്ലതാണ്. 1 ദിവസമൊക്കെ ഉപവസിക്കാൻ നല്ല സുഖമാണ്. 2 ദിവസം, 3 ദിവസം, 4 ദിവസം ആവുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ താന്ന് 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 ഉയ്യോ വേദന എടുക്കുക. അങ്ങനെ വേദന എടുക്കുന്ന സമയത്ത് അഹറോനും ഹൂറിനും മനസ്സിലായി, വല്യപ്പച്ചൻ ഇങ്ങനെ കൈ താത്തിയിട്ടാൽ പിള്ളേര് താഴെ തലവെട്ടി കൊല്ലപ്പെടും എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? അഹറോനും ഹൂറും അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച മടുത്തില്ലേ, ഒരു സ്റ്റൂളിട്ടിരിക്കാൻ പറഞ്ഞു. അവിടെ അങ്ങ് ഇരി, എന്നാ നല്ല പിള്ളേരാന്ന് ഓർത്തിട്ട് മോശം അവിടെ അങ്ങ് ഇരുന്നു. ഇരുന്നപ്പോൾ പറഞ്ഞു, ആ കൈ ഇങ്ങനെ തിരുമ്മി തരാന്ന് പറഞ്ഞു, മസാജ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തപ്പോൾ പതുക്കെ പതുക്കെ മസാജ് ചെയ്തിട്ട് പൊക്കി അങ്ങ് പിടിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണോ മസാജ് ചെയ്യുന്നത്? പൊക്കി താത്തി പിടിച്ചു. അല്ല, നിങ്ങളിപ്പം ഇങ്ങനത് ഒരു പുതിയ തരം ചൈനീസ് മസാജിങ് ആണ്, ഇങ്ങനെ പൊക്കി പിടിച്ചാണ് ആ മസാജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അഗറോനും ഹൂറും കൂടെ രണ്ടു വശത്തു നിന്ന് വിടറ മക്കളെ പെടൽ വേദന എടുക്കുന്നടാ, കഴുത്ത് നോവുന്നടാ, ഇവിടെ കൈ നോവുന്നടാ. അപ്പച്ചാ യുദ്ധം ജയിക്കണമെങ്കിൽ ഈ കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. ശരീരത്തിൽ പെയിൻ എടുക്കണം, ശരീരത്തിൽ അനുസരിക്കണം. സൂര്യാസ്തമയം വരെ അഹറോനും ഹൂറും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ മോശയുടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിന്നു. ശരീരത്തിൽ സൂചി കുത്തി ഇറക്കുന്നത് പോലെയുള്ള മാരക മഹാവേദന ശരീരത്തിൽ ഏറ്റെടുത്ത് സൂര്യാസ്തമയം വരെ മോശ ശരീരത്തിൽ സഹിച്ചപ്പോൾ ഏഞ്ചലിക് ബീങ്സ് ആർ റിലീസ്ഡ്. ശരീരത്തിൽ ശക്തി, ശരീരത്തിൽ സഹിച്ചപ്പോ ശരീരത്തിൽ ശക്തി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇതാണ് പഴയ നിയമത്തിൽ നിന്ന് കർത്താവ് തരുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. അതായത് നമ്മൾ ശരീരത്തിൽ വേദനിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മാലാഖമാർ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഈശോമിശിഹ നമ്മളെ പഠിപ്പിച്ചതാണ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ഉപവസിക്കണം. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ ജാതി പുറത്തു പോവില്ല. ഉപവസിക്കുന്ന സമയത്ത്, അതാണ് അതിൻ്റെ അത് മനസ്സിലാക്കി തരാനാണ് ഈ ഭാഗം എടുത്തത്, ഉപവസിക്കുന്ന സമയത്ത് മാലാഖമാരുടെ സൈന്യ നിരകൾ ഇറങ്ങി വരും, നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വരും. എനിക്ക് 1000 കണക്കിന് അനുഭവങ്ങളുണ്ട്. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയുന്ന വിഷയമാണിത്. ഞാൻ ദാനിയൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ദാനിയൽ 10-ാം അധ്യായം വിശദീകരിച്ച് പണ്ട് മുതലേ പറയുമായിരുന്നു. അനേകായിരം ആളുകൾ ഈ 10-15 കൊല്ലത്തിനിടയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾ ആ ഉപവാസം ഏറ്റെടുത്തു, ഞങ്ങളങ്ങനെ ഉപവസിച്ചു, അപ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. എന്താണ് ഇതിൻ്റെ ഈ രഹസ്യം? ഇതാണ്, അതായത് യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ് ഉപവാസം എന്നെഴുന്നിട്ടിരുന്നേ. ഈ ദേശത്ത് അനേകായിരം ആളുകൾക്ക് ഉപവസിക്കാൻ ഒരു കൃപ കർത്താവ് തരും. ഉപവസിക്കാൻ പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു, പിന്നെ നിങ്ങളുടെ കൂടെ മാലാഖമാര് നടക്കും, മാലാഖമാര് നടക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായിട്ടൊന്ന് ആഗ്രഹിച്ചേ. കർത്താവേ, ഞങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും കുടുംബത്തിൽ ആഴ്ചയിലൊരിക്കൽ ഉപവസിക്കാൻ, മാസത്തിലൊരിക്കൽ ഉപവസിക്കാൻ, കുറച്ച് ദിവസങ്ങൾ ഉപവസിക്കാൻ, 1 ദിവസം 2 ദിവസമൊക്കെ ഉപവസിക്കാൻ കർത്താവേ കൃപ തരണേ എന്ന് ആഗ്രഹിച്ച് ഒന്ന് ശക്തമായിട്ട് ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ, ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ.